നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ആനന്ദം പരമാനന്ദം, അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ആനന്ദം എന്ന ക്യാമ്പസ് ചിത്രത്തെ മുൻനിർത്തിയുള്ള സവിശേഷമായിട്ടുള്ള ജെ ബി ജംഗ്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സിനിമയുടെ ശില്പികളൊക്കെ ഇവിടെ നമ്മോടൊപ്പം ഒത്തുചേരും. ആദ്യം വരാൻ പോകുന്നത് ചിത്രത്തിൻ്റെ സംവിധായകൻ ഗണേശ് രാജ്, അതുപോലെ തന്നെ സംഗീത സംവിധായകൻ സച്ചിൻ വാര്യർ. ഇരുവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. പിന്നാലെ മറ്റുള്ളവരും. സച്ചിൻ, ഗണേശ് രാജ്, ഞാൻ നിങ്ങളെ ഇത്ര അടുത്ത് പരിചയപ്പെടുന്നത് ആദ്യമായിട്ടാണ്. എന്നെ കുറിച്ച് ഒരുപാട് മോശപ്പെട്ട അഭിപ്രായങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും എനിക്കറിയാം. ഇല്ല, അങ്ങനെ മോശമായ അഭിപ്രായങ്ങളൊന്നും ഇല്ല, നല്ല അഭിപ്രായങ്ങളാണ്. സച്ചിൻ, ഗണേശ് രാജ്, സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടും ഒരുപക്ഷെ നവാഗതരാണ് എന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ ഈ ഫീൽഡിലുണ്ട് എങ്കിൽ പോലും ഈ സിനിമയുടെ മുഖ്യ ശില്പികളായി നിങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ജെ ബി ജംഗ്ഷന് വേണ്ടി ഇവരെ നമുക്ക് ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യാം. ഗണേശ്, ഇത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പച്ചപിടിച്ച് കിടക്കുന്ന ഒരു ക്യാമ്പസ് ഓർമ്മയാണോ, അതെയോ അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമമുള്ള നീറ്റിലുള്ള ഒരു ദൃശ്യങ്ങളാണോ? രണ്ടുമുണ്ട്. ഇതിലെത്ര വരെ ഗണേശ് രാജ് എന്നുള്ള സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥ എഴുതിയ ആള്, കഥ എഴുതിയ ആള് അനുഭവിച്ചിട്ടുണ്ട്? എത്ര അനുഭവിക്കാതെ പോയി? ഞാൻ ടൂറ് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയത് ഒരു ദിവസമായിരുന്നു. ഇതിനകത്ത് 4 ദിവസമാണ്. അപ്പൊ അനുഭവം ഒരു ദിവസത്തെ ടൂറാണ്, 4 ദിവസത്തെ അല്ല. ഞാൻ ടൂറ് പോയിരിക്കുന്നത് 3-6, 2 ടൂറാണ് പോയിരിക്കുന്നത്. ആദ്യത്തെ ടൂറ് 3-6 ആയിരുന്നു, രണ്ടാമത്തെ തിരുവനന്തപുരത്തേക്ക്. എന്താണ് ഗണേശ് പഠിച്ചത്? എഞ്ചിനീയറിംഗ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിമാണ്. ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചത്, പിള്ളേരെ പോലെ തന്നെ. ഇതേപോലെ ഞങ്ങൾ ടൂറ് പോകാറുണ്ട് കോളേജ്. ഞങ്ങൾ ടൂറിന് ഐവി എന്നാണ് വിളിക്കുന്നത്. 4 ദിവസത്തിന് വരെ ഞങ്ങൾ വരുന്ന 1 ദിവസമാണ്. അപ്പൊ അന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ മറ്റേ ഡയലോഗ് ശരിക്കും ഉള്ളിക്കൊണ്ട് പറഞ്ഞാണ്. കാരണം എനിക്ക് നന്നാകുമ്പോൾ NIT നല്ല കോളേജുകളൊക്കെ 10-15 ദിവസം ഐവി കൊടുക്കുന്നത്. അവര് നോർത്ത് ഇന്ത്യ വരെ പോവും, കുലു മണാലിയെ കണ്ടിട്ട് വരും, നമുക്ക് കിട്ടുന്ന 1 ദിവസം. അപ്പൊ നമ്മൾ ഈ അടുത്ത തിരുവനന്തപുരവും 3-6 കണ്ടിട്ട് വരും. അപ്പൊ അതൊക്കെ ഗണേശ്, അപ്പം വളരെ വ്യക്തമായി, അതായത് ഗണേശ് രാജ് എന്നുള്ള വിദ്യാർത്ഥിയാണ് ഈ ഒരു ചിത്രത്തിന്റെ പിന്നിലുള്ള സംവിധായകൻ. അതായത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് പിന്നെ ഒരു വിനോദ പരിപാടിയിൽ സാധ്യമായതും സാധ്യമാകാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സച്ചിൻ കുറച്ചു കാലമായിട്ട് ഗണേശുമായിട്ട് അടുത്ത് പെരുമാറുന്നുണ്ടോ? ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചു. സച്ചിനോട് ഇതിൽ കുറെ കഥാപാത്രങ്ങളുണ്ട് അല്ലേ? അതായത് വരുണ്, അക്ഷയ് എന്നൊക്കെ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ ഏത് കഥാപാത്രമാണ് ഗണേശ്? അത് ഗണേശന്റെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഗണേശ് ആ സമയത്ത് കുറച്ച് ഓർഗനൈസിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ ഇവന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ ഗണേഷ് ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ടെക് ഫെസ്റ്റ് ഒക്കെ വരുമല്ലോ, അതിന്റെ ഓർഗനൈസ് ചെയ്യാൻ ഗണേഷ് കുറച്ചുണ്ട്. അപ്പൊ വരുണിന്റെ കുറച്ചുണ്ട്, പിന്നെ അക്ഷയുടെ ഇൻസെക്യൂരിറ്റീസും അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. അപ്പം അക്ഷയ് ഒക്കെ ഹൈറ്റ്സ് പേടിയാണ്, ഗണേഷിനും ഹൈറ്റ്സ് പേടിയാണ്. അങ്ങനെ കുറച്ച്, അപ്പൊ കോമ്പിനേഷൻ ഓഫ് അക്ഷയ് ആൻഡ് വരുൺ ആയിരിക്കും ഗണേഷ്. രണ്ടുപേരും കൂടി ചേരുന്ന, പക്ഷെ എനിക്ക് ഇനി ഒരു സപ്ലിമെന്ററി ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ, വരട്ടെ. കോൺഗ്രാറ്റുലേഷൻസ് ഗൈസ്, പടം വെറുതെ അടിപൊളിയായിരുന്നു. തിയേറ്ററിനകത്ത് എങ്ങനെയൊക്കെ ആൾക്കാർ ഉള്ളിലേക്ക് കയറിയാലും പുറത്തേക്ക് വരുമ്പോൾ ദേ ഒരു പുഞ്ചിരി ആയിട്ടാണ് ഇറങ്ങിക്കുന്ന എല്ലാവരും. സോ മെനി 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 കോൺഗ്രാറ്റുലേഷൻസ്, യു ഗൈസ് ഡിസേർവ് ഇറ്റ്. നൗ ഹെഡിങ് ടു മൈ ഫ്രണ്ട് സച്ചിൻ. മച്ചാനെ, ഇത് കുപ്പി കഥാപാത്രം നമ്മുടെ ഉണ്ടല്ലോ, അതിൽ പടത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കുറേ സംസാരിച്ച് കുളവാക്കിയ സിറ്റുവേഷൻസ് പടത്തിനകത്തുണ്ട്. അപ്പം അതുപോലെ നീ കൂടുതൽ സംസാരിച്ചോ അല്ലെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ സംസാരിച്ച് കുളവാക്കിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ, കോളേജിലോ അത് കഴിഞ്ഞിട്ടോ, ഒന്ന് പ്ലീസ് ഷെയർ ചെയ്യാവോ? ഒരുമിച്ച് പഠിച്ച വെരി ക്ലോസ് ഫ്രണ്ട് ഗണേഷ് നന്നായിട്ട് അറിയാം, എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ്. കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഓവർ അനലൈസ് ചെയ്യുന്ന പ്രശ്നം, എന്നെ തന്നെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള അനലൈസ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അവന്റെ അടുത്ത് പറയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന അതിന്റെ ഒരു ആഫ്റ്റർ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ. ഗണേഷ് രാജിന്റെ ജീവിതത്തിൽ നടന്നതും നടക്കാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ മുഴുവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള എല്ലാം കൂടി, സ്വപ്നവും യാഥാർത്ഥ്യവും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിൽ ഗണേശ് രാജ് ഒരു കഥാപാത്രമാണ്. എന്ത് ഗണേശ് അഭിനയിക്കായിരുന്നല്ലോ, മിടുക്കനാണല്ലോ. അങ്ങനെ ഒരു ഫുൾ കഥാപാത്രം അല്ല ഞാൻ, എല്ലാം ഉണ്ട്, മിക്സ് ഉണ്ട്. ഞാനിപ്പം എഴുത്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ, ആദ്യമായിട്ട് എഴുതിയ സിനിമയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ അറിയാണ്ട് അവരുടെ നമ്മുടെ ഒരു ഭാഗം എല്ലാ ക്യാരക്ടറിലും വന്നു പോകും.
അപ്പം അതിനകത്ത് ഞാൻ അക്ഷയ് ഇപ്പൊ എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ്. അപ്പൊ ആ ഒരു സാധനം വെച്ചാണ് അക്ഷയുടെ പേടി, എല്ലാത്തിനുള്ള പേടി. എനിക്ക് ഹൈറ്റ്സും വെള്ളവും പേടിയാണ്, രണ്ടും പേടിയാണ്. ആ എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. അപ്പൊ ഹൈറ്റ്സ് പേടിയാണ്, വെള്ളം പേടിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയുണ്ട്. അപ്പൊ അതാണ് അക്ഷയ്ക്ക് ഇല്ല നീന്താൻ ആവശ്യമുള്ള വെള്ളം, നാലടി പൊക്കത്തിന് മുകളിലുള്ള വെള്ളം. സത്യം പറയാൻ എല്ലാ വെള്ളം നാലടി പൊക്കത്തിന് മുകളിലുള്ള വെള്ളം, ഒരാൾ ഒരു ഗ്ലാസ് വരെയുള്ള വെള്ളമാണ് കുഴപ്പമില്ല. ഇപ്പൊ ഗൗതമിനെ പോലെ തന്നെ എന്താ പറയാ, കൊറേ ഇൻസെക്യൂരിറ്റീസ് കോളേജ് ടൈമിലുണ്ടായിരുന്നു. ഇപ്പൊ ഇവൻ പറഞ്ഞു കൊടുത്തത് എല്ലാവർക്കും ഉണ്ടാവും. ആ പ്രായത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ സിനിമയിലേക്ക് കയറണം, എഞ്ചിനീയറിംഗ്, അങ്ങനെ കുറെ എനിക്ക് കുറെ പേടികളുണ്ടായിരുന്നു ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അത് ഗൗതമിനെയും കൊടുത്തു. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിന്റെ അവരുടെ ഒക്കെ വന്നു പോയിട്ടുണ്ട്. എനിക്ക് പക്ഷേ പേഴ്സണലി ഞാൻ ആരാണ് ഈ സിനിമ എന്ന് വെച്ചാൽ ഞാൻ വരുണാണ്. കാരണം വരുണിനെയാണ് ഞാൻ ഏറ്റവും എന്റെ ലൈഫിന് ഏറ്റവും കൂടുതൽ എടുത്ത് എഴുതിയേക്കുന്ന വരുന്ന ക്യാരക്ടറിനെയാണ്. ഞാൻ കുറച്ച് സ്റ്റിഫായിരുന്നു അന്ന്, ഇപ്പൊ കുറച്ചും കൂടെ ഭയങ്കര ലൂസായി. അന്ന് ഭയങ്കര സ്റ്റിഫായിരുന്നു. പക്ഷെ ഒരു പ്രണയ നൈരാശ്യ, ഞാനിപ്പോ ഈ സിനിമ സാധാരണ സിനിമകൾ കാണാൻ വളരെ സമയം കിട്ടാറില്ല. പക്ഷെ ഈ സിനിമ ഞാൻ നിങ്ങളെ വരുന്നതുകൊണ്ട് നിങ്ങളോട് നീതി പുലർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി കണ്ടു. അപ്പം അതിൽ വരുണ് കുറച്ച് സ്റ്റിഫാണ്. പക്ഷെ ഒരു പ്രണയ നൈരാശ്യം കൊണ്ട് സ്റ്റിഫായി പോയതാണോ? അല്ലല്ല, വരുൺ അതുകൊണ്ടല്ല സ്റ്റിഫ് ആവുന്നത്. വരുണ് അതുകൊണ്ടായിരുന്നു അല്ലേ സച്ചിന്? ആ പക്ഷെ പാട്ട് പാടുന്നവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. സച്ചിന് നമുക്കൊരു പാട്ട് പാടിയാലോ, ആ പഴയ പ്രണയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്. നാളിൽ അറിയാതെ വന്നെ ജീവനിലേറിയതാരോ, കാറ്റിൽ കണ്ണിമത്തെല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ, ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും ഒളിക്കാതെ ഒരുമിച്ചു കിനാവുകൾ കാണുവതാരോ, കള്ളങ്ങൾ പറഞ്ഞാലും നേരെന്താണെന്നറിഞ്ഞാലും നിഴലായി കൂടെ നടക്കുവതാരോ, വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നെൻ ജീവനിലേറിയതാരോ. നിങ്ങളെല്ലാ സുഹൃത്തുക്കളാണ് ഈ സിനിമയിലുള്ള ആൾക്കാരെല്ലാം? മിക്കവരും ഇതിന്റെ ശില്പികളെല്ലാവരും? അതെ, മെയിൻ ആയിട്ടുള്ള എല്ലാവരും ഒരുവിധം വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്. കുറച്ച് പേര്. വിനീതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി സ്രോതസ്? ഞാൻ ശരിക്ക് ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷന്റെ ടൈമിൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിന്റെ സമയത്തൊന്നും ഞാൻ ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഇവര് വർക്ക് ചെയ്യുന്ന വീട്ടിലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോവുമായിരുന്നു. ഇവര് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതും ബാക്കി അവിടെ എഡിറ്റിംഗ് വർക്കൊക്കെ നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ആ സമയത്ത് ശരിക്കും ഗണേഷിനെയും സച്ചിനെയും കാണുമ്പോൾ, മലർവാടിക്ക് മുമ്പ് അല്ലെങ്കിൽ മലർവാടിയുടെ വർക്കിൻ്റെ സമയത്ത് ഞാനും ഷാനും കൂടെ ഇരിക്കുന്ന സമയത്തുള്ള ഞങ്ങളുടെ അതേ മാനസികാവസ്ഥ എനിക്കിങ്ങനെ കാണാൻ പറ്റി. അതൊരു ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്ന പോലെയായിരുന്നു. കാരണം പല കാര്യങ്ങളും ഒരുപാട് ഐഡിയാസ് ഉണ്ട്, പക്ഷേ ഇത് തന്നെയാണോ വേണ്ടത്, ഇങ്ങനെ മതിയോ എന്നൊക്കെയുള്ള ഒരു ഒരു ഡൗട്ടിൽ ഇങ്ങനെ ഒരു ഒരു ലെസ് ഷുവർ ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലായിരുന്നു അവര്. അപ്പോൾ അത് കാണുമ്പോൾ ശരിക്ക് ഞങ്ങൾ മലർവാടിക്ക് മുമ്പ്, മലർവാടിയുടെ റിലീസിന് മുമ്പ് പോയിക്കൊണ്ടിരുന്ന ഒരു 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 സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരുന്നു എന്ന് എനിക്ക് ശരിക്ക് ഓർമ്മ വന്നു. പക്ഷെ ഇപ്പോൾ തിയേറ്ററിലെ സിനിമ കാണുമ്പോൾ അതിൻ്റെ എഡിറ്റും അതിൻ്റെ മ്യൂസിക്കും ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയും ആ സിനിമ ഗണേഷ് മേക്ക് ചെയ്ത രീതിയൊക്കെ ഭയങ്കര സിങ്കിൽ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു ടീം വർക്കിൻ്റെ ഒരു ഗുണമാണ്. അതായത് വിനീത് എന്നുള്ള ഒരു പ്രൊഡ്യൂസർ, വിനീത് എന്നുള്ള വ്യക്തിയിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്? സെയിം ആണ്. എനിക്ക് ഇവനെ സത്യം പറഞ്ഞാൽ ഒരു ഇതുവരെ വിനീതേട്ടൻ എന്നൊരു പ്രൊഡ്യൂസർ എന്നൊരാളെ കാണാൻ പറ്റിയിട്ടില്ല. വളരെ അതായത് ഇപ്പം വിനീതേട്ടൻ വരുമ്പോ ഒരു പ്രഷർ, പ്രൊഡ്യൂസർ വീട്ടിലേക്ക് വരുന്ന നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. പിന്നെ ഒന്ന് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് നമുക്ക്. എനിക്കിപ്പം ഞാൻ സിനിമയിൽ കയറി ഏറ്റവും പ്രവർത്തിച്ചല്ലേ ഞാൻ 2012 നാലര വർഷം, ഓൾമോസ്റ്റ് 5 വർഷമായിട്ട് ഞാൻ വിനീതനെ അറിയാവുന്ന ഒരാളാണ്. രണ്ടുപേരും ഒരുപാട് കാലമായിട്ട് അതിന് മുമ്പ് അറിയാം. ഇവന് മലർവാടി അറിയാം. അപ്പൊ ആ ഒരു ഗുണമുണ്ട്. അപ്പം വിനീതന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, വിനീതനായിട്ട് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല,
നമ്മുടെ ലൈഫ് ടൈം ഫ്രണ്ടാണ് ആള്. അപ്പൊ ശരിയാ, വിനീതന്റെ ഇപ്പൊ ആ നാല് വർഷത്തിൽ നാല് പടങ്ങളിലെ ഞാൻ വിനീതന്റെ മൂന്ന് പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ പടങ്ങളില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ എപ്പോഴും കാണും, സംസാരിക്കും, പുറത്ത് പോകാറുണ്ട്, സിനിമയ്ക്ക് പോകാറുണ്ട്, ചെന്നൈ പോകുമ്പോൾ വിനീതന്റെ വീട്ടിൽ പോകും, ഇവിടെ വരുമ്പോൾ വിനീതന്റെ മീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളും എപ്പോഴും കോൺസ്റ്റന്റ്ലി ഇൻ ടച്ച് ആണ്. എനിക്കൊരു മൂത്ത ചേട്ടനാണ് എല്ലാ രീതിയിലും. അപ്പൊ എന്റെ എല്ലാ പൈസ മുടക്കണത് വിനീതല്ലേ? അതെ. അപ്പൊ അതിനൊരു ടെൻഷൻ ഉണ്ടാവൂലേ, മടച്ചോനെ ഇത് ഉള്ള സൗഹൃദമൊക്കെ പോകും ഇനി അവസാനം. എനിക്ക് ടെൻഷൻ അടിക്കാറില്ല. എന്താ കണ്ടിട്ടുള്ളത് റിലീസിന്റെ അന്ന് രാവിലെ, റിലീസിന്റെ അന്ന് രാവിലെയാണ് ഇവര് കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് കാണുന്നവൻ അന്നാണ് ഞാൻ ടെൻഷൻ. അപ്പൊ വിനീതന എപ്പോഴും പറയും നിനക്ക് കുറച്ചൊക്കെ ടെൻഷൻ അടിക്കാം. എനിക്ക് വലുതായിട്ടും തോന്നുന്നില്ല. ഇപ്പം 4K ഔട്ട് എടുക്കണം, റിലീസിന് നാല് ദിവസം ബാക്കിയുണ്ട്, പടത്തിന്റെ പരിപാടി തീർന്നിട്ടില്ല. 21-ാം തീയതി റിലീസ്, 18-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ പണി തീർക്കുന്നത് പടത്തിന്റെ. 18-ാം തീയതി രാവിലേക്ക് വിനീതന്റെ ചില ഇറക്കണ്ടേ, ഇറക്കാം, അല്ല ഇറക്കണ്ടേ, നീ എന്തെങ്കിലും ഇരിക്കുന്നത്, കുറച്ചൊക്കെ ടെൻഷൻ അടിക്കണം. ഞാൻ പറഞ്ഞാ ടെൻഷൻ അടിക്കാം, എനിക്ക് ടെൻഷൻ അടിക്കാൻ തോന്നുന്നില്ല. എന്താണ് എനിക്ക്, ഞാൻ അത്യാവശ്യം ഭയങ്കര ചിൽഡ് ഔട്ട് ആണ്. അപ്പൊ എനിക്ക് അങ്ങനെ മിക്ക കാര്യങ്ങളും അതങ്ങ് പൊയ്ക്കോളും എന്നുള്ളൊരു കുറെയൊക്കെ സത്യം പറഞ്ഞാൽ ലേസിയാണ്. ഇൻ ദ സെൻസ് ഒരു മോശമായ ഒരു ചിന്താഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറ്റിയെടുക്കണം, കുറച്ചും കൂടെയൊക്കെ ഞാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കണം. കൊറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കും ഞാൻ. അപ്പം ഈ സിനിമ പൂർത്തിയായി കഴിഞ്ഞപ്പോ സച്ചൻ നിങ്ങൾ ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ടാവില്ലേ ഇതിന്റെ ജയാപജയങ്ങളെ കുറിച്ചൊക്കെ, ഇതിന്റെ ന്യൂനതകള്, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു, ഒരുപാട് അല്ലേ? എല്ലാം നമ്മള് ഫൈനൽ മിക്സ് തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോഴൊക്കെയാണ് ഇതാക്കായിരുന്നു എല്ലാം തോന്നുന്നത്. ടു അവേഴ്സ് ഫിലിം കാണുമ്പോൾ ഞങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്യാനും പറ്റില്ല കാണുമ്പോൾ, കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഫൈനലി ടു അവേഴ്സ് അതായത് കഴിഞ്ഞു, ഫൈനൽ മിക്സ് ഡൺ, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ലോക്കിന്റെ സാധനം കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന് തമാശകൾ കാണുമ്പോൾ ചിരി വരണില്ല. ഈ സിനിമ ഒന്നും കൂടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാറ്റി മറിക്കുമോ? ഇല്ല, പക്ഷെ അത് ചെയ്യൂല കേട്ടോ. ഇത് ഇല്ല, ഒന്നും കൂടെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ മാറ്റി പിടിക്കുമായിരിക്കും ഞാൻ. അല്ല, ഇപ്പൊ അത് നമ്മള് എപ്പോഴും നമുക്ക് തോന്നും സാറേ, എന്ന് വെച്ചാൽ നമ്മള് എഡിറ്റ് ചെയ്യുന്ന പേഴ്സണലി ഇവനും തോന്നാറുണ്ട്. അപ്പൊ എനിക്കിപ്പോ ചുമ്മാ ഇപ്പൊ മിക്സ് എന്ന് വെച്ചാൽ അവിടെ ഓ അവിടെ ഗിറ്റാർ കുറച്ച് കുറക്കായിരുന്നു, ഇങ്ങനത്തെ ഭയങ്കര മൈന്യൂട്ട് കാര്യങ്ങളും ഇപ്പൊ തോന്നാറുണ്ട്. ഓ പക്ഷെ അവിടെ ഇങ്ങനെ മറ്റേ ഈ ഡയലോഗ് കുറച്ചും കൂടെ കുറച്ചും കൂടെ കേട്ടിയത്, ചിലപ്പോൾ ആ ഡയലോഗിന് കൈ കിട്ടിയേനെ, അല്ലെങ്കിൽ അതിനും കൂടെ ചിരി കിട്ടിയേനെ, അങ്ങനെ അല്ലെങ്കിൽ ഈ ഡയലോഗ് മുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഈ ഷോട്ട് കുറച്ചും കൂടെ സസ്റ്റൈൻ കൊടുക്കായിരുന്നു, അങ്ങനെ അങ്ങനെ ഈ ഭയങ്കര മൈക്രോ സാധനങ്ങളല്ലേ. ഒരു പഠനയാത്ര എന്നുള്ള ഒരു ഒരു തീമിലാണ് നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഗണേശന്റെ മനസ്സ് ഒരു കുറെ വർഷങ്ങളായിട്ട് താങ്കളുടെ മനസ്സിൽ, നാല് വർഷമായി ഇതൊക്കെ സച്ചിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നോ? ആദ്യം തൊട്ട് തന്നെ സിനിമയുടെ ആദ്യമായിട്ട് ഐഡിയ കിട്ടുന്ന അന്ന് തൊട്ട് സച്ചിൻ അറിയാം, ഫസ്റ്റ് തൊട്ട് തന്നെ അറിയാം. പക്ഷെ അന്ന് സച്ചിൻ മ്യൂസിക് ചെയ്യുന്ന എനിക്ക് അവന് പറഞ്ഞുകൂടാ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട്. ഫ്രണ്ട്സ് ആണ്, എറണാകുളത്തുണ്ട് ഞങ്ങൾ രണ്ടുപേരും, ഒരുപാട് കോമൺ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, കോമൺ ആയിട്ടുള്ള ഫിലിംസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നല്ല ഫ്രണ്ട്സ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഐഡിയ തുറന്ന് പറയാം, നല്ല ജഡ്ജ്മെന്റ്, സച്ചിന്റെ ജഡ്ജ്മെന്റ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നല്ലൊരു ജഡ്ജ്മെന്റ് കിട്ടും, പിന്നെ കാര്യങ്ങളൊക്കെ പറയാം, മുഖം നോക്കിട്ട് മുഖത്ത് നോക്കിട്ട് ഞങ്ങൾ രണ്ടും ആ ഒരു റാപ്പും ഉണ്ട്. അപ്പൊ എനിക്ക് എനിക്ക് ചെയ്ത ട്യൂൺ ചെയ്ത് ശരിയായില്ലടാന്ന് പറയൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതന്നെയായിരുന്നു. ഇവനൊരു പാട്ടൊക്കെ വെച്ചാലും ഞാൻ പറയടാ അംബുജാക്ഷന്റെ കഥ പോരാ, നമുക്കിത് വേണ്ട, മൊത്തം മാറ്റിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിനീതനെ തന്നെ പഠിച്ചാണ്. ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വിനീതനെ ഏറ്റവും അത് എഴുതി കൊടുത്തപ്പോഴത്തേക്കും വിനീതേട്ടൻ ഭയങ്കര ചീത്ത വിളിച്ചായിരുന്നെ, ഇതെന്ത് മോശം സ്ക്രിപ്റ്റാണ്, ഇത്ര നന്ദി, രണ്ടു വർഷം ഇതാണ് എഴുതിക്കൊണ്ട് നിൽക്കുന്നത്, ഇതിനകത്തൊരു കുന്തുമില്ല, കോപ്പില്ല, കൊണ്ടു ഇതിനേക്കാളും നല്ല നിരക്ക് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞു വിട്ടായിരുന്നു. ഇതേ സെയിം സ്ക്രിപ്റ്റ്. അപ്പം അപ്പോൾ വിനീതേട്ടനും ആ ഒരു സ്വഭാവം ഉണ്ട്, എന്നുവെച്ചാൽ മോശമാണെങ്കിൽ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചുകൊണ്ട് നമുക്ക് നല്ലതാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല, മോശമാണെങ്കിൽ മോശം എന്ന് പറയും. പിന്നെ ആ സ്ക്രിപ്റ്റ് തന്നെ വിനീതേട്ടനെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാൻ കുറെ ഒരു വേറൊരു അടുത്തൊരു ഒന്നര വർഷം എടുത്തു. ഒരുപാട് റീവർക്ക് ചെയ്തു, അതെയോ, അത് തന്നെ തിരിച്ചയച്ചു കൊടുത്തു. ഒരുപാട് റീവർക്ക് ചെയ്തു, റീവർക്ക് ചെയ്തു, ഒരുപാട് റീവർക്ക് ചെയ്തു. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇനീഷ്യൽ വേർഷനിൽ ഇതിന്റെ ഒരു ഒരു എത്ര ഒരു പകുതി പോലും ഇല്ലെന്ന് എല്ലാം പറയാം. അത് കറക്റ്റ് ജഡ്ജ്മെന്റ് ആണ്. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് എഴുതുന്നതാണ്. ആദ്യമായിട്ട് സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ ഉള്ള എല്ലാ പ്രശ്നങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണല്ലോ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും എഴുതി തീർക്കുക, കഥ ക്ലൈമാക്സിൽ എത്തിക്കുക എന്നുള്ളതല്ലാണ്ട് ഈ എത്തിക്കുന്ന വഴി ശരിയാണെന്നോ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നോ. സച്ചിൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുകയാണ്. അതെ, ഇവന്റെ കയ്യിൽ ഇതൊക്കെ ഭദ്രമായിരിക്കുമെന്ന് ഗണേശേ അവനില്ലാതെന്ന് വിചാരിച്ചിരിക്കുന്നു. അവനെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് വിനീതേട്ടൻ എന്നെ എന്താണ് ഏൽപ്പിച്ചത്. ഒരു വിശ്വാസമാണല്ലോ നമ്മുടെ കൂട്ടുകാരും. എനിക്ക് പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സിനിമ തുടങ്ങിയപ്പം എൻ്റെ ഒരു കുടുംബം ഈ സിനിമയിൽ നിന്ന് ഉണ്ടായി വരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള ഡയറക്ടർ, എനിക്കിഷ്ടമുള്ള അത് ക്യാമറമാൻ, മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ, ആർട്ട് ഡയറക്ടർ, ഈ ഈ ടീം വെച്ച് തന്നെ എനിക്ക് വർഷങ്ങളോളം പുതിയ ഫാമിലി ഗണേശരാജന് ഗണേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും എല്ലാ ചെറിയ കാര്യവും കൂടെ ഭയങ്കര ഭീകരമായിട്ട് നോക്കിക്കാണുന്ന ആളാണ്. എല്ലാ രീതിയിലും എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഗണേഷിനോടുള്ള
ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ പല രീതിയിലുള്ള ലേണിംഗ് പ്രോസസ്സ് നമ്മൾ സിനിമയിൽ ഇൻവോൾവ് ആവാറുണ്ട്. ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രീതിയിലുള്ള സ്വാധീനങ്ങൾ ഒരു സിനിമാക്കാരനുണ്ട്, സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് ഫാക്ടറാണ്? അതായത് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ, വിനീത് ഏട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അഞ്ജലി മേനോൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻ ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണോ, അതോ സ്വന്തമായിട്ട് മറ്റ് ഓൺലൈനിലും ട്യൂട്ടോറിയൽസിലും മറ്റുള്ള ബുക്കുകളിലൂടെയൊക്കെ നേടിയ ഒരു അതിൽ നിന്ന് കിട്ടിയ സ്വാധീനം, ഒരു സെൽഫ് ലേണിംഗ് പ്രോസസ്, അതിലൂടെ വന്ന ഒരു സ്വാധീനമാണോ ഗണേഷിനെ സ്വാധീനിച്ചിട്ടുള്ളത്? ഒരുപാട് സ്വാധീനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഏത് സ്വാധീനമാണ് ഗണേഷ്? ഇത് രണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ വിനീതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് തന്നെയായിരുന്നു, നമ്മുടെ ഫൗണ്ടേഷൻ അവിടെയാണ്. പക്ഷെ നമ്മൾ ഈയിടെയായിട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു രണ്ടര വർഷമായിട്ട് കൂടുതലും കണ്ട സിനിമകളും ഇപ്പം പറഞ്ഞാൽ ഓൺലൈൻ വരുന്ന, ഇപ്പം യൂട്യൂബിലൊക്കെ നമ്മൾ വലിയൊരു ഡയറക്ടേഴ്സിൻ്റെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഡയറക്ടേഴ്സിൻ്റെ അവരുടെ ഇന്റർവ്യൂസ് ഇരുന്ന് കാണുന്നു, അവരുടെ സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടിരുന്ന് കാണും. അപ്പോൾ അവരെങ്ങനെ സിനിമ ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമുണ്ട്. പിന്നെ അവരുടെ സിനിമയെ അവിടുത്തെയുള്ള ആൾക്കാരെ ഈ നന്നായിട്ട് അനലൈസ് ചെയ്ത് തരും, ഓരോ ഷോട്ട് എന്താണ്, ഓരോ സീൻ എന്താണ്, അവരെന്താ അങ്ങനെ വെച്ചേക്കുന്നത്. പുള്ളി അവിടെ ഈ ഡയറക്ടേഴ്സ് കമന്ററി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബേസിക്കലി ഒരു സിനിമ ഇട്ടിട്ട് ആ സിനിമയുടെ മുകളിൽ കൂടെ ഡയറക്ടർ സംസാരിക്കും ഒരു ഓഡിയോ ട്രാക്കിൽ, ഞാൻ എന്തിനാ ഈ ഷോട്ട് ഇങ്ങനെ വെച്ച്, ഞാൻ എന്തിനാ ഈ സീക്വൻസ് ഇങ്ങനെ ചെയ്ത്, ഞാൻ എന്തിനാ ഈ സീനിൽ ഇങ്ങനെ ഒരു ക്യാമറ യൂസ് ചെയ്ത്, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ പെർഫോം ചെയ്യിപ്പിച്ച എന്തിനാണ്, അങ്ങനെ ഫുൾ പറഞ്ഞുതരും. അപ്പോൾ അവിടെ സീനിയുടെ അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഇപ്പം കൂടുതലും ഞാൻ അങ്ങനെ എന്താ പറയുക, ഞാൻ അല്ലാണ്ട് പുറത്തുനിന്ന് കാണുന്ന സാധനങ്ങളിൽ ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇൻ ദ സെൻസ് എൻ്റെ ഡയറക്ഷൻ സ്റ്റൈല് എങ്ങനെ, ഞാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സ് ബിൽഡിംഗ് എങ്ങനെയാണ്, ഞാൻ എൻ്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളതിന് ഞാൻ അത്യാവശ്യം നല്ലപോലെ പുറത്തുനിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ എപ്പോഴും ബേസ് വിനീത് ശ്രീനിവാസൻ, അഞ്ജലി മേനോൻ ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാവും, പക്ഷെ ഗണേശനെ എപ്പോഴും പിന്തുടരും. സച്ചിൻ, സംഗീത സംവിധാനം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നുവെച്ചാൽ ആ സിനിമയെ എടുത്ത് ഉയർത്തിയും താത്തിയും ഒരു ഒരു തിരയിൽ കൊണ്ടുപോകുന്ന പോലെയാണ്. അപ്പം ഒരു ഒരു സുഹൃത്തിൻ്റെ ആണെങ്കിൽ പോലും ഒരു വലിയ ജീവിതമാണ് അവിടെ ഉള്ളത്. മാത്രമല്ല അതിനകത്ത് പണത്തെക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ഭാവിയാണ്. ഈ പണം മോശമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗണേശ് രാജ് എന്നുള്ള ഒരു സംവിധായകൻ അവിടെ കത്തി തീർന്നു, പിന്നെ വേണ്ട ട്രൈ ചെയ്യാം, പക്ഷെ അത് എപ്പോഴത്തോളം വരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഒരു ഭാരിച്ച ഉത്തരവാദിത്തം. എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യം, ഒരു സിനിമ മോശമാണെന്ന് ഒരാൾ വിചാരിച്ചാൽ മതി ശരിക്കും. ഒരാളുടെ കോൺട്രിബ്യൂഷൻ മോശമായി കഴിഞ്ഞാൽ ആ സ്പിരിറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഇതിന്റെ എഡിറ്റർ അഭിനവനാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സൈഡ് മാക്സിമം നന്നാക്കണം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇതിനോട് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിനോട് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ഇവൻ പറഞ്ഞ ക്യാരക്ടേഴ്സിനോടും അവരുടെ ഒരു ഞങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഞങ്ങളുടെ ലൈഫിൽ തന്നെ പല എക്സ്പീരിയൻസും അതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് റിലേറ്റബിൾ ആയിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും. അപ്പം ഞാൻ പേഴ്സണലി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടാവും അതിനകത്ത്. അപ്പം റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിലിം ആണെന്നുള്ള തോന്നലുണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ വർക്ക്, എല്ലാവരും അങ്ങനെ ഒരു ഇതിനു വേണ്ടി വന്ന് വർക്ക് ചെയ്ത് പോയ ആൾക്കാർ അങ്ങനെ ആൾക്കാർ തീരെ കുറവാ. അതായത് ഇതിനു വേണ്ടി ഒരു കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ തീരെ കുറവായിരുന്നു. പോയിരുന്നു പോയിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം പോയിരുന്നു, രണ്ടല്ല അതിലധികം പ്രാവശ്യം പോയിരുന്നു. സമയത്തൊക്കെ സച്ചിൻ പാട്ടൊക്കെ പാടി കൊടുത്തു, ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായി ആക്ച്വലി. കാരണം സെറ്റില് കൊറേ ഫോറിനേഴ്സിനൊക്കെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്ന ഒരു ദിവസം ഞങ്ങൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അവിടെ പോയിട്ട് കുറച്ച് ഗിറ്റാർ ഒക്കെ വെച്ചൊരു പാട്ടൊക്കെ പാടി ഇരുന്ന് അവരെ പോകാണ്ടിരിക്കാനായിട്ട് ബേസിക്കലി. നമുക്കൊരു പാട്ട് പാടാനാണ്. തീർച്ചയായിട്ടും. വഴി തിളങ്ങുന്നേ, മനമൊരുങ്ങുന്നുണ്ടേ, കൺ തുറക്കുന്നേ, ഇനി ആനന്ദമേ, പിന്നോട്ടു പായും ലോകം, നാരാനാരാവോ, മുന്നോട്ടു വേഗം പോകാം, നാരാനാരാ. സിനിമയിൽ ഉടനീളം പാട്ടിൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു സാധനം കയറി കിടപ്പുണ്ട് എപ്പോഴും. എനിക്ക് തോന്നുന്നു ആ സിനിമയെ കുറച്ചും കൂടി ആനന്ദഭരിതമാക്കുന്നത് സച്ചിൻ്റെ നമ്മുടെ മോശമായ രക്ഷിച്ചു സച്ചിൻ എവിടെയെങ്കിലും താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ പാട്ടിട്ടിട്ട് കേട്ടിട്ടുണ്ട്, ഒരു പിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സച്ചിന് ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു ഉപകാരസ്മരണ സച്ചിനോട് ഉണ്ടായിരിക്കണം. എനിക്ക് തരാന്ന് പറഞ്ഞാൽ എന്നും ഉണ്ടാവും. എന്തായാലും ഒരു കുടുംബം വാർത്തെടുക്കുന്നത് പോലെ നിങ്ങൾ ഒരു ടീമിനെ ഗണേഷ് വാർത്തെടുത്തിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ ഈ ഈ ഒരു സിനിമയുടെ പ്രത്യേകത. പക്ഷേ പുതിയ നടന്മാർ നടികൾ ഇത് റിസ്ക് അല്ലേ ഗണേഷ്? അല്ല സർ, അല്ല. എല്ലാവരും എന്നോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, 18 വയസ്സുള്ള കുട്ടികളുടെ കഥയാണ്.
ഞാൻ 30 വയസ്സുള്ള ആക്ടേഴ്സിന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, സാറ് പോലും അക്സെപ്റ്റ് ചെയ്തില്ല. സാർ തന്നെ പറഞ്ഞു ഈ ചെക്കിന് എന്തിന്റെ അസുഖം, അവർ ഈ പ്രായം കഴിഞ്ഞല്ലേ. നീ ചോദിച്ചേനെ ഇതിനകത്തുള്ള യഥാർത്ഥ റിസ്ക് ഞാൻ 18 വയസ്സിന് പകരം 30 വയസ്സുള്ള ആക്ടേഴ്സിന് ചെയ്യുന്നതായിരിക്കും. ഞാൻ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സ്റ്റാർസിനെ ആ പ്രായത്തിലല്ലാത്ത ആൾക്കാരെ ഈ പ്രായത്തിലേക്ക് അഭിനയിക്കാൻ ശ്രമിപ്പിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും വലിയ റിസ്ക്. സത്യം പറഞ്ഞാൽ ഇതാണ് സേഫ് ഓപ്ഷൻ. ഈ ഫിലിം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട് ഒരു റിസ്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വിനീതിന്റെ ഒരു മലർവാടി മോഡലിലാണോ ഗണേശിന്റെ പ്ലാൻ ചെയ്തത്? അതൊക്കെ നാച്ചുറൽ ആയിട്ട് വന്നതാണ്. നമ്മൾ എഴുതി തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വരുന്നിടത്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ആയിരുന്നു. കാരണം നമുക്ക് ഞാൻ 2012 എഴുതി തുടങ്ങി. 2015 ഞാൻ ചെയ്യാനുള്ള സമയമാകുമ്പോഴേക്കും 18 വയസ്സുള്ള 2 സൂപ്പർ സ്റ്റാർസ് എന്തുകൊണ്ട് മലയാളത്തിൽ ഇല്ലായിക്കോട്ടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ടൈം ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടർ ആ ഏജിൽ ആരും ഇല്ല നമ്മുടെ നിർഭാഗ്യവശാൽ. അപ്പോൾ എന്നാ പിന്നെ ഓക്കെ എന്നാൽ ന്യൂ കമേഴ്സിനെ ചെയ്യാം അത്ര തന്നെ. കാരണം ഈ സിനിമ എന്തായാലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ചെയ്യുവാണെങ്കിൽ നേരാമണ്ണം തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആ രണ്ട് കാര്യങ്ങളിൽ ഒട്ടും കാണിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് തന്നെയാണ് സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വിനീതനെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. വിനീതനും വിനോദേട്ടനും കോ പ്രൊഡ്യൂസർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, നിനക്ക് ഈ സാധനത്തിൽ സിനിമ പുൾ ഓഫ് ചെയ്യാൻ എന്താണോ വേണ്ടത് അത് പറ. പിന്നെ വിനീതൻ ഒരു ഡയറക്ടർ ആവുന്നതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മളൊരു സീൻ പറഞ്ഞു ഈ സീൻ പുൾ ഓഫ് ചെയ്യാനായിട്ട് എനിക്ക് 1000 എക്സ്ട്രാസ് വേണം, എനിക്ക് ഇന്ത്യൻ എക്യുപ്മെന്റ് വേണം, ഇന്ത്യൻ സാധനം വേണം. വിനീതന്റെ മനസ്സിലാവും. നമ്മൾ രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓഫ്കോഴ്സ് എന്നെക്കാളും എക്സ്പീരിയൻസും എന്നെക്കാളും പണിയറിയാവുന്ന ഒരു ഡയറക്ടറാണ്. ഒരു രംഗത്തിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും പറയാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് വിനീതേട്ടന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം ഈ സീൻ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ വേണം, ഇത്രയും ബഡ്ജറ്റ് വേണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും വിനീതന്റെ ഇരുന്ന് കൺവിൻസ് ഇത് വേണം ഇതൊക്കെ വേണം ചേട്ടാ എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നതിന് വിനീതൻ മലയാളം എനിക്കറിയാം, കുഴപ്പമില്ല. ആ അതുകൊണ്ട് ഒരു ഡയറക്ടർ തന്നെ ഒരു പ്രൊഡ്യൂസർ ആവുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. എന്റെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഗണേഷ് ചേട്ടനോടാണ്. കാരണം ഗണേഷ് ചേട്ടൻ ഹാഡ് എന്താ, ഞങ്ങൾ ഈ 7 പുതിയ പിള്ളേരടുത്ത് ഭയങ്കരമായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒത്തിരി ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതേ സെയിം ട്രസ്റ്റ് വിനീതേട്ടനെ ഉണ്ടായിരുന്നു, വിനോദേട്ടനെ ഉണ്ടായിരുന്നു, അതാണ് എനിക്കറിയേണ്ടത്. ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അഭിനയിച്ചിരിക്കുന്ന കുട്ടിയാണ് അല്ലേ? ദിയ അല്ലേ? ഈ കുട്ടി എവിടെ കണ്ടത്? എന്റെ സ്കൂളിലെ ജൂനിയർ ആയിരുന്നു. ഞാൻ ഡ്രാമാറ്റിക്സ് ക്ലബിലൊക്കെ ആക്ട് ആയിരുന്നു സ്കൂളില്. അപ്പൊ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്ടിലുണ്ട്, എന്റെ ഡ്രാമ ടീച്ചർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓഡിഷൻ നടത്തുമ്പോൾ എന്റെ ഡ്രാമ ടീച്ചറിനോട് ചോദിച്ചായിരുന്നു, നമ്മുടെ സ്കൂളിൽ ഇപ്പം മിസ്സിനറിയാവുന്ന എന്റെ ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് പറഞ്ഞു കൊടുത്തു, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പെൺകുട്ടി, ഭയങ്കര ബബ്ലി ആയിട്ടുള്ള പെൺകുട്ടി, അങ്ങനത്തെ ആരെങ്കിലും മിസ്സിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന മിസ്സാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിൽ തന്നെ പെൺകുട്ടിയുണ്ട്, അങ്ങനെ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പം ബാംഗ്ലൂരിലെ സെന്റ് ജോസഫ്സ് എന്നുള്ള കോളേജിൽ BBA ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടിക്ക് നീതി പെടുത്താൻ പറ്റി. അപ്പൊ ചോദിച്ചാല് ഒരു പക്ഷെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത, നിങ്ങൾ വലിയ സുന്ദരികളെ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു പെർഫെക്ഷനിൽ വലിയൊരു ഇംപെർഫെക്ഷൻ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞതുപോലെ അവള് കേക്കുവോ, അവള് സുന്ദരിയാണ്, പക്ഷെ വേണ്ടാന്ന് തീരുമാനിച്ചാണ്. പിന്നെ പുള്ളിക്കാരി പറഞ്ഞ ചോദ്യത്തിന്റെ വിനീതേട്ടനും വിനോദേട്ടനും അതേപോലെ തന്നെ അവരൊക്കെ എന്റെ ഡിസൈൻസിനെ ഭയങ്കരമായിട്ട് ബാക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പം ഞാൻ ഈ പിള്ളേരെ ഓഡിഷൻ ചെയ്ത് ഞാൻ എന്റെ മനസ്സിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇവരുടെ എല്ലാ ഓഡിഷൻസിന്റെ വീഡിയോ ഞാൻ മെയിൽ അയച്ചു വിനീതേട്ടൻ. അപ്പൊ കാരണം വിനീതേട്ടൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വിനീതേട്ടൻ ഭയങ്കര ബിസിയാണ് ജേക്കബിന്റെ വർക്കിലൊക്കെ. അപ്പോൾ ജേക്കബിന്റെ സുരാജും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിന്റെ റിലീസിന്റെ സമയമൊക്കെയാണ്. അപ്പോൾ ഞാൻ മെയിൽ അയച്ചു കൊടുത്തു, മെയിൽ അയച്ചിട്ട് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ മെയിൽ അയച്ചിട്ട് ഞാൻ ഓരോ ക്യാരക്ടറിനും എന്തുകൊണ്ടാണ് ഞാൻ ഇവനെ ചൂസ് ചെയ്യുന്നതെന്നുള്ള ചെറിയൊരു സംഭവമൊക്കെ, ഇവന്റെ ഉള്ളിൽ ഞാൻ ഇത് കാണുന്നു, ഇവളുടെ ഉള്ളിൽ ഞാൻ ഇത് കാണുന്നു, ചെറിയൊരു ക്യാപ്ഷൻ കൊടുക്കുന്നു, അടിച്ചെഴുതി ഉണ്ടാക്കി അയച്ചു കൊടുത്തായിരുന്നു. ഞാൻ ഓരോ അയച്ചു കൊടുക്കും വിനീതേട്ടൻ, ഒരാളെ കിടുമ്പോൾ ഇവൻ അടിപൊളിയാണ് പെർഫെക്റ്റ്, അടുത്ത ആൾ വിളിക്കുന്നു ഇവൻ അടിപൊളിയാണ് പെർഫെക്റ്റ്, അങ്ങനെ അങ്ങനെ വിനീതേട്ടൻ ഓരോരുത്തരും ഇങ്ങനെ വിനീതേട്ടൻ ഓരോരുത്തരും അപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ വിനീതേട്ടൻ ആരെ ഇങ്ങനെയാണ് ഇവൻ മതി വേണമെങ്കിൽ ഇവൻ ഓക്കെയാണ് അങ്ങനെ ആരെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, കിട്ടിയ എല്ലാരും വിനീതേട്ടൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 100% സാറ്റിസ്ഫാക്ഷൻ. എക്സൈറ്റഡ് ആയിട്ട് ഗണേഷ് ഈ കോളേജ് ഞാൻ മിക്കവാറും എന്നെയോ അല്ലെങ്കിൽ ആനന്ദിനൊക്കെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പുതിയ ആളെ കിട്ടിയ ഗണേഷ് പിടിച്ചോണ്ട് ഒരുപാട് ബാംഗ്ലൂർ പോയി, ചെന്നൈ പോയി, കൊച്ചി പോയി, തിരുവനന്തപുരം പോയി, അവിടെയൊക്കെ പോയി, കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒരുപാട് പേരെ വായി നോക്കിയല്ലേ? അത്യാവശ്യം. ഞങ്ങള് ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ, ഏറ്റവും കൂടുതൽ മലയാളം പഠിക്കുന്ന ബാംഗ്ലൂരിലെ കോളേജ്. നിനക്ക് പോകാൻ പറ്റാത്ത ഒരു നഷ്ടമായി പോയോ? ഇപ്പൊ അല്ലെങ്കിൽ ഈ കഥയൊക്കെ കേൾക്കുമ്പോ ക്രൈസ്റ്റ് കോളേജിന്റെ നടുക്കൊരു മരമുണ്ട്, ആ മരത്തിന് താഴെ ഞാനും എന്റെ ക്യാമറമാനും 3 മണിക്കൂർ നിന്ന് വായി നോക്കിയിട്ടുണ്ട്. കാരണം വഴിയല്ല, ജോലിയാണല്ലോ. ഇനി വൈകാതെ സച്ചിൻ ഒരു സംഗീത സംവിധായകനെ പോലെ ഒരു സംവിധായകനാകാൻ സാധിക്കും. ഈ സിനിമയുടെ വിജയത്തിൽ നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾ വളരെയധികം ആനന്ദത്തിലാണ്. കംഗ്രാറ്റ്സ് ടു ഓൾ ഓഫ് യു. എനിക്ക് സച്ചിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഹായ് സച്ചു. സച്ചു സാധാരണ ഇന്റർവ്യൂസിലൊക്കെ പറയാറുണ്ട് അമ്മയാണ് എന്റെ ബെസ്റ്റ് ക്രിട്ടിക് എന്ന് പറയാറുണ്ട്. പക്ഷെ
എനിക്കത് മ്യൂസിക്കിൽ വലിയ നോളജ് ഒന്നുമില്ല. മ്യൂസിക് നന്നായി എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. സച്ചോടിക്ക് കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പാട്ട് കേൾപ്പിച്ചു തരാറുണ്ട്. അപ്പൊ ഞാൻ വളരെ ബ്ലണ്ടായിട്ട് അവൻ്റെ അടുത്ത് അയ്യ അതെനിക്ക് ഇഷ്ടമായില്ല, അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ചോദിക്കാറുള്ളത് ഞാൻ ഇങ്ങനെ പറയുമ്പം സച്ചിൻ എപ്പോഴെങ്കിലും അത് ഹേർട്ട് ആയിട്ടുണ്ടോന്നാണ്. മാച്ചിങ് ഡ്രസ് ഗണേശൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഫാഷൻ ഷോയുടെ റാമ്പിലേക്ക് പോകുന്ന രീതിയിലാണ്. ഈ പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ അധികം കേൾക്കുന്ന ഗണേശ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ പല ട്യൂൺസ് ചിലപ്പോ എന്റെ അമ്മേഡ് ബോയ് ആണോ വീട്ടില് ആണല്ലേ നമ്മള് കാണുന്നതാണല്ലോ. ഗണേശൊക്കെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചാണ് ഇവിടെ. സച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സച്ചിൻ വളരെ ഗ്രേറ്റ്ലി പാമ്പേഡ് ആണല്ലേ. എല്ലാരും ഞങ്ങളുടെ വകയും എല്ലാരെയും അച്ഛനമ്മയും ഭയങ്കരമായിട്ട് ലാളിക്കുന്നുണ്ട്. ആദ്യം കേൾക്കാറട്ടോ. അപ്പൊ ഭയങ്കര ബ്ലണ്ട് ആണ് കാര്യം. അപ്പൊ എനിക്ക് അമ്മയുടെ അപ്രൂവൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുവേ. കാരണം അമ്മക്ക് പാട്ടിൽ നല്ല അച്ഛനും അതെ പാട്ടിന് നല്ല ടേസ്റ്റുള്ള കൂട്ടത്തിലാണ്. കുട്ടിക്കാലം തൊട്ടേ ഇപ്പൊ പാട്ടിൽ കോമ്പറ്റീഷൻ ഒക്കെ അമ്മയാണ് പാട്ടിൽ പഠിപ്പിക്കാറ്. അപ്പം പാട്ടിന്റെ ഒരു ടേസ്റ്റ്, കാരണം ഞങ്ങൾ കേൾക്കുന്ന പാട്ടിലൊക്കെ അമ്മയ്ക്കും ഇഷ്ടമാണ്. അപ്പൊ അമ്മയുടെ പുതിയ പാട്ടിലുള്ള ജഡ്ജ്മെന്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങള് ഞാനും എന്റെ അനിയത്തിയും കേൾക്കുന്ന പാട്ടിലൊക്കെ അമ്മയും കേൾക്കും. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ പഴയ പാട്ട് മാത്രം ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. അപ്പൊ അമ്മയുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ ഇത് പല പാട്ടിലും ഇപ്പൊ ഞാൻ ഗണേഷിന് പോലെ അയച്ചു കൊടുക്കാണ്ട് ഞാൻ അബാൻഡൻ ചെയ്തിട്ടുണ്ട് പല ഐഡിയാസ്. അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ഇത് ഇതെന്താണ് ഇതിനേക്കാൾ നന്നാവും എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ഹേർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു നല്ല കാര്യമായിട്ട് അമ്മ പറയുമ്പോ എങ്ങനെ ഹേർട്ടാകാനാണ് അമ്മയാണല്ലോ പറയുന്നത്. ചിലപ്പോ ചെറിയ വിഷമാവും. കാര്യമായിട്ട് ചെയ്ത് ഒരു ഒരു രണ്ടു മണിക്കൂർ കഷ്ടപ്പെട്ട് അമ്മ കേട്ടു നോക്കുന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോ. പക്ഷെ വേറെ കാര്യം സച്ച് രണ്ട് തലമുറയാണ്. എന്താ കാരണം ചിലപ്പോ നിങ്ങളുടെ ഈ സിനിമയിൽ തന്നെ എനിക്ക് രസകരമായി തന്നൊരു കാര്യം, ഈ സിനിമയിലെ ആ ഒരു കഥാപാത്രം എന്റെ പേരെന്താണ്, മറ്റേ റോഷൻ അല്ലേ, ഗൗതം അല്ല, മറ്റേ റോക്കൊക്കെ പാടിക്കൊണ്ടിരുന്നു ഗൗതം ഇങ്ങനെ ഒരു വേഷം കെട്ടി നടക്കായിരുന്നു. അവനെ പെട്ടെന്ന് അവൻ യഥാർത്ഥ സ്വത്വത്തിലേക്ക് അവനെ തിരിച്ചുവിടുന്നു. അവന് സാധാരണ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് ഇതൊക്കെ പല ക്യാമ്പസുകളിലും ആക്കി കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അതിനെയൊക്കെ നിങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ആ സിനിമയിൽ പൊളിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഒരുപക്ഷെ സംഗീതം എന്നുള്ളത് വളരെ നന്നായി ആസ്വദിക്കുന്ന ഒരു തലമുറയുണ്ട്. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള ചില ഈ കെട്ടുകാഴ്ചകളിലേക്ക് അവരെ കൊണ്ടുവരുന്നത് പരിപാടി. അപ്പൊ സച്ചിന് അങ്ങനെയുള്ള വേലത്തരമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. അയ്യോ, ഞാൻ എല്ലാ സ്റ്റൈലും അങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഒന്നും മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴും എല്ലാ സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്കും കേൾക്കാം. ഏത് മ്യൂസിക്കാണ് ഇഷ്ടം? അമ്മയ്ക്ക് അച്ഛനും അധികം പഴയ ഹിന്ദി സോങ്സും പഴയ ബാബുക്കട പഴയ മലയാളം പാട്ടില് കിഷോർദാ റഫി സാബിന്റെ പാട്ടുകളും. ഒരു പാട്ട് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, എന്താ വെച്ചാൽ ഏറ്റവും വലിയ ക്രിട്ടിക് ആയിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടി ഒരു ബാബുക്കട പാട്ട്. ഇത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സോങ്സ് എന്ന് പറഞ്ഞാണ് പഴയ ഒരു മലയാളം പാട്ട്. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമുട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഈ പാട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തറിയോ? ഇത് സച്ചിന്റെ അച്ഛൻ പണ്ട് പാടിക്കൊടുത്ത പാട്ടാണ്. ഹായ് ടീം ആനന്ദം. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്യാമ്പസിനെ ത്രസിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സിനിമ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളത് വളരെ എൻജോയ് ചെയ്ത് കാണുകയും ചെയ്തു. നമുക്ക് ഈ ചിത്രത്തിൻ്റെ ഡയറക്ടറോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. അതായത് ഈ മൂവിയിൽ കുപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇവർ എക്സ്കർഷന് പോയി കഴിയാൻ നേരത്ത് അവരുടെ ഫ്രണ്ട്സിനോട് കുപ്പി വളരെ സെൻറ്റിമെൻ്റലായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിൽ ടച്ച് ചെയ്തു. അതൊരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചോദിക്കാനുള്ള ഇതാണ്, ഈ ഒരു സിറ്റുവേഷൻ അല്ല ഈ ഒരു സീക്വൻസസ് ശരിക്കും ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തതാണോ സിനിമയ്ക്ക് വേണ്ടി, അതോ സംവിധായകൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പസ് ലൈഫിൽ ഇങ്ങനെ ഒരു കുപ്പി എന്ന് പറയുന്ന ഒരു ജീവിത അനുഭവം അങ്ങനെ ഒരു ക്യാരക്ടറിനെ കണ്ടുമുട്ടിയിട്ട് ചെയ്തതാണ്?
ഇവനൊരു കുട്ടിയായിട്ടോ, ഇവൻ ആറ് പെമ്പിള്ളേർ കൂടെ നിൽക്കണം, ഒരാളെ അവിടെ അടുത്ത് ഗണേശന്റെ അടുത്ത ക്യാമ്പസ് സിനിമയ്ക്ക് പറ്റിയൊരു കഥാപാത്രം. കുപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എന്റെ ഒരു ഫ്രണ്ട് ജയറാം എന്ന് പറഞ്ഞ ഭയങ്കര ക്ലൂ, എന്റെ ബെഞ്ചിൽ എന്റെ ഇപ്പുറത്തിരുന്ന മൈന. അപ്പൊ ജയറാമിനെ കൊറേ ഇവ അറിയാം, നന്നായിട്ട് അറിയാം. ജയറാമിന്റെ കൊറേ സ്വഭാവങ്ങൾ കുപ്പിക്കുണ്ട്. അങ്ങനെയാണ് കുപ്പി എന്നുള്ള ക്യാരക്ടർ വരുന്നത്. ആ സീൻ, അങ്ങനത്തെ ഒരു സീൻ ഞാൻ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനെ റിലേറ്റ് ചെയ്യുന്ന ആ പറയുന്ന കാര്യം, നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഒരു വില തരുന്നില്ല എന്നുള്ള സംഭവം, ആ ഒരു സംഭവത്തിലുള്ള ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ലൈഫിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ അന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്കല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായി, നമ്മൾ കോളേജ് ലൈഫ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എഴുതുമ്പോൾ തന്നെ ഒരു ഉള്ളിലൊരു ഒരു ഫയർ ഉണ്ടായിരുന്നു, ഇത് എന്തായാലും കണക്ട് ചെയ്യും. നല്ല എന്താ പറയാ, ഭയങ്കര എൻജോയ് ചെയ്ത് എഴുതിയൊരു സീനാണ്. ഒറ്റ ടേക്കിൽ, അല്ല ഒറ്റ ടപ്പിയെന്ന് പറഞ്ഞ ഒറ്റ ഡ്രാഫ്റ്റിലും എഴുതി അതേപടി തന്നെ ഷൂട്ട് ചെയ്തൊരു സീനാണ്. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു സീനാണ്. എല്ലാ ക്യാമ്പസിലും ഒരു കുപ്പി ഉണ്ടാവും, എല്ലാ ക്ലാസ്സിലും ഒരു കുപ്പി, എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ഈ കഥാപാത്രങ്ങളൊക്കെ ഒരുമിച്ച് കുറക്കുന്നത് കുപ്പി എന്നുള്ള ഒരു കഥാപാത്രമാണ്, മാത്രമല്ല സിനിമയെ കൊണ്ടുപോകുന്നത്. അതെ അതെ അല്ലേ, അത് മാത്ര ഓവറാകാതെ, എന്നാൽ ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ ഒരു ഹ്യൂമറിന്റെയും എമോഷന്റെയും ഒക്കെ ഒരു തരം അവിടെ ഉണ്ട്. എനിക്ക് ആ സിനിമയിൽ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു കഥാപാത്രം, പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ വളരെ ഭംഗിയോടെ, വളരെ മിതത്തോടെ, എന്നാൽ അഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഭയങ്കര പോറാകുവാനും, അതെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അവസാനം വരെ അദ്ദേഹത്തിനെ ആ രീതിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. സച്ചിൻ പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ട്, പക്ഷെ സിനിമ പിന്നണി ഗാനാലാപനം എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ്. പഴയ പോലെയല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിരകുന്ന മേഖലയാണ്. ഓരോ റിയാലിറ്റി ഷോകളും നൂറുകണക്കിന് ആൾക്കാരെ ഇങ്ങനെ ത്രോപ്പ് ചെയ്യുകയാണ്. ആദ്യത്തെ സിനിമ വളർവാടിയിൽ ഒരു അവസരം, അതും വിനീതിന്റെ ഒരു കടാക്ഷമാണ്. അത് അതെങ്ങനെ സംഭവിച്ചാല്, ഞാൻ ആ സമയത്ത് കോളേജിൽ ഈ പറഞ്ഞ പോലെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു കോളേജിൽ, കോളേജിൽ ഇവന്റ്സിലൊക്കെ പാടുമായിരുന്നു. പക്ഷെ എന്റെ അന്നത്തെ ഡ്രീം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ഡ്രീം പ്രോബബ്ലി എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോ ഒന്ന് കാണണം. അന്ന് വരെ സ്റ്റുഡിയോ കണ്ടിട്ടില്ല, സ്റ്റുഡിയോ ഒന്ന് കാണണം. അവിടുത്തെ എക്വിപ്മെന്റും ഈ മിക്സറും അങ്ങനത്തെ കുറെ എക്വിപ്മെന്റും സ്പീക്കേഴ്സും മൈക്കും ഒക്കെ ഉണ്ടല്ലോ, ഹെഡ്ഫോൺ ഒക്കെ വെച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് മേ ബി എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് കേൾക്കാം. ഒരു പേഴ്സണൽ എന്റെ സർക്കിളിൽ മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം റെക്കോർഡ് ചെയ്യണമെന്ന് മാത്രമേ ഒന്നും ആകണം. കാരണം ഫിലിമിലൊന്നും പാടുന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ആ സമയത്ത്. പക്ഷേ ബൈ ചാൻസ് അന്ന് ഫേസ്ബുക്കിൽ ആ സമയത്ത് വിനീതനും ഷാനേട്ടനും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, പുതിയ സിംഗേഴ്സിനെ വേണം അവരുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എന്റെ പാട്ട് പാടി അയച്ചു കൊടുത്തു. അത് പ്രോപ്പർ ഡെമോ ചെയ്യുന്നതിന്റെ ഫോമാറ്റിൽ ഒന്നുമല്ല ചെയ്ത്, വീട്ടിൽ സാധാരണ മൈക്ക് വെച്ച് ഫോണിൽ, അല്ല ഫോണിലല്ല, ഒരു ഹെഡ്ഫോണിൽ, സാധാ നോർമൽ ഹെഡ്ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അത് സംഭവം കേട്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചു. അങ്ങനെയാണ് അവരെ പരിചയപ്പെട്ടതൊക്കെ. അപ്പം ശരിക്കും ഒരു എല്ലാം ബോണസാണ്, അതിനുശേഷം കിട്ടിയത് എല്ലാം ബോണസ് ആയിട്ടാണ്. കാരണം അതുപോലും ഞാൻ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെട്ടു. യെസ്, നമുക്ക് മലർവാടിക്ക് വേണ്ടിയിട്ട്, വിനീതിന് വേണ്ടിയിട്ട് ഒരു പാട്ട്. മാന്യമഹാജനങ്ങളെ, മാന്യതമുടുപടം മാറ്റണേ, യൗവന കാലം അതിമധുരമേ, ഉന്മാദ ലഹരിയിൽ ആറാടണേ. പതിനാല് ലോകത്തും നമുക്കിന്ന് വെന്നിക്കോടി പാറിക്കണം. മാനത്തെ താരകങ്ങൾ മാനിച്ചു തല താഴ്ത്തും മലർ വാടിക്കൂട്ടം നാം. ഫസ്റ്റ് പാട്. ഈ പാട്ട് ആ സിനിമ അങ്ങോട്ട് കിട്ടായി. എനിക്ക് ആ സിനിമ എനിക്ക് കൈരളി അതിന്റെ സാറ്റലറേറ്റ് വാങ്ങിയത്, ഞങ്ങളാണ് വാങ്ങിയത്. എന്നുവെച്ചാൽ അന്ന് ഒരുപാട് പേര് ചർച്ച ചെയ്തപ്പോ ഇങ്ങനൊരു പടം എടുക്കുന്നതിന്റെ സാങ്കേതികത്തെ കുറിച്ച് ഒരുപാട്, എനിക്ക് ദിലീപാണ് അതിന്റെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് എടുക്കണോ എടുക്കണോ എന്നൊക്കെ ഉള്ള ആശങ്കരായിരുന്നു. പക്ഷെ ആ സിനിമ ഒരു പ്രത്യേക ഭാവുകത്വം സൃഷ്ടിക്കുകയും വിനീത് എന്നുള്ള ഒരു സംവിധായകനെ സൃഷ്ടിക്കുകയും ചെയ്തു. അതിലൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് വിനീത് മാറി, ഇന്നൊരു സൂപ്പർ മാർക്കറ്റാണ് വരട്ടെ ഒരാള്. ചോദ്യമായിട്ട് എനിക്ക് ചോദിക്കാൻ, ഗണേശനടുത്ത് ചോദിക്കാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഗണേശൻ പോസിറ്റീവ് സൈഡ് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 7 ആക്ടേഴ്സിന് ഗണേശൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, 4 മെയിലും 3 ഫീമെയിൽസും. ഇതിനകത്ത് നിയർലി 6 പേരെയും കൊണ്ട് തന്നെ ഗണേഷ് ഓണായിട്ട് ഡബ് ചെയ്യിച്ചു, ഇവരെയും കൊണ്ടൊക്കെ പെർഫോം ചെയ്യിച്ചു. ദാറ്റ്സ് എ ഹ്യൂജ് ജൈജാൻറ്റിക് തിങ്. പിന്നെ മലയാളത്തിൽ വിനീത് ശ്രീനിവാസൻ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ബ്രാൻഡ് വാല്യൂ കിടക്കുന്ന സമയത്ത് ഏതൊരു ആക്ടറിനെ വേണമെങ്കിലും ഗണേശൻ കിട്ടുമായിരുന്നു. അപ്പോൾ ചാക്കോ മാഷ് എന്ന് പറഞ്ഞ ഒരു ഒരു ഹ്യൂമറസ് ക്യാരക്ടറിനെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫണ്ണി ക്യാരക്ടറിനെ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യസ്ത മുങ്ങുള്ളൊരു ഒരു ഭയങ്കര വ്യത്യസ്തമുള്ള ഒരു പ്രോസസ് ചാക്കോയ്ക്ക് എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു, അതാണ് ഗണേശനുള്ള ചോദ്യം. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, കുട്ടി ചോദ്യം, ഒരു കുട്ടി ചോദ്യം എന്ന് പറഞ്ഞിട്ട് 2012 ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ആദ്യത്തെ മേജറായിട്ട് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്ക ഒരു അച്ഛൻ്റെ റോള് ചെയ്യാനുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ റോണിച്ചേട്ടനായിരുന്നു കാസ്റ്റ് ചെയ്തത്. അപ്പൊ അന്ന് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, 2-3 സീൻസിലേ ഉള്ളൂ. പക്ഷെ അന്ന് ചെയ്യാൻ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യം, ഓഫ് സെറ്റ്
ഷൂട്ട് ചെയ്യാത്ത ടൈമിലൊക്കെ ആള് ഭയങ്കര ജോളിയായിരുന്നു, ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര ചിരി കളി, വാ തുറന്ന കോമഡി, ഭയങ്കര രസമുള്ളൊരു മനുഷ്യൻ കൂടെ നടക്കാനായിട്ടും. പിന്നെ അപ്പൊ നമ്മള് ഒരു അന്നാണ് എനിക്ക് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ നോട്ട് ചോദിച്ചത്, അപ്പൊ ഞാൻ അന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനായി അടി ഇടിയും ചവിട്ടും ഒക്കെ ചെയ്യുന്നത്, നിങ്ങൾ പോയി കോമഡി ഈ മനുഷ്യ നിങ്ങളുടെ സാധനം അതാണ്. അപ്പൊ എടാ ഞാൻ വിചാരിച്ച പോലും ആരെങ്കിലും തരണ്ടേ, എനിക്ക് ഈ അടി ഇടിയും പോലീസും മീശോരിപ്പിലും കിട്ടാറുള്ളൂ, ഞാൻ പറഞ്ഞാണല്ലോ. അപ്പൊ അതങ്ങനെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് തന്നെ അന്ന് പ്ലാൻ ചെയ്താണ് ഈ റോള് ഞാൻ പുള്ളിക്ക് വേണ്ടി എഴുതുന്നത്. അപ്പൊ പുള്ളിക്ക് വേണ്ടി അത് ആ ഷോർട്ട് ഫിലിം മനസ്സിൽ കരുതിയിരുന്നു, ആ ഷോർട്ട് ഫിലിം എനിക്ക് പുള്ളി 4 ദിവസം ഡേറ്റ് ഫ്രീ ആയിട്ട് തന്നിരുന്നു. അന്നത്തെ കാലത്ത് ഒരു സീനിയർ ആക്ടറിന് എന്നെ പോലത്തെ ഒരു യങ്സ്റ്റർ ഷോർട്ട് ഫിലിം വേണ്ടി ഡേറ്റ് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പൊ എന്റെ ഒരു എന്താ ഒരു എന്താ പറയാ അതിന് എന്റെ ഒരു കടമയായിട്ട് തോന്നി. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരു റോള് കൊടുത്തില്ലെങ്കിൽ അത് കമ്മിറ്റ്മെന്റ് ആയിരുന്നു, ഡെഫിനറ്റ്ലി. അപ്പൊ പുള്ളി ചെയ്യുന്ന എനിക്ക് അറിയാം, നന്നായി ചെയ്യുകയും ചെയ്തു. ഒരു വിയേർഡ് ക്യാരക്ടർ ആണ്, പക്ഷേ അതിനകത്ത് വളരെ അന്നും സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ അധികം ബ്യൂട്ടിഫുള്ളി ആണ് ഗണേഷ് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ദാറ്റ് ജനങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും, ഈ സിനിമനെ അക്സെപ്റ്റ് ചെയ്യും. ഗണേഷിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗണേഷ് ഇനി ബൈ ചാൻസ് ഫ്യൂച്ചറിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യിച്ചാൽ അത് ഏത് ഡയറക്ടറായിരിക്കും? രണ്ട് വലിയ ആഗ്രഹങ്ങളുണ്ട്. ഹിന്ദിയിലെ സോയ അക്തറിനെ അസിസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പുള്ളിക്കാരിയുടെ ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ഫിലിംസിൽ ഹോളിവുഡില് ഡെനി വില്ലൂ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട്. അൾട്ടിമേറ്റ് ഡ്രീം പുള്ളി അസിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പണിയൊക്കെ നിർത്തിപ്പോ അതൊക്കെ അവസാനം. പിന്നെ സിനിമ പുള്ളി അസിസ്റ്റ് ചെയ്തു. ഹോളിവുഡ് നമ്മൾ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഇന്ത്യൻ ടീമിന്റെ കൂടെ വേൾഡ് കപ്പ് ജയിക്കണമെന്നല്ലേ ആഗ്രഹിക്കുള്ളൂ, അല്ലാണ്ട് കേരള ടീമിൽ ഇന്നത്തെ കാലത്ത് ഈ ഡയലോഗ് ആണ് സിനിമയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു എൻലൈറ്റൻമെന്റിന്റെ കാലഘട്ടമാണ് ഇവിടെ. ചെറുത് വലുത് ഇന്ത്യ അമേരിക്ക ഒന്നുമില്ല, ആരെന്താവും ആർക്കും പറയാൻ പറ്റില്ല. ഒരു വിസ്ഫോടനം നടക്കുന്ന കാലഘട്ടമാണ്, ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഒരു പക്ഷേ അതൊക്കെ നടക്കും. ഇപ്പൊ സച്ചിന്റെ ഒരു മുത്തുച്ചിപ്പി പോകുന്ന ഒരു പാട്ട് എനിക്ക് തോന്നുന്നു, ആ ഒരു പാട്ട് പിന്നെ ആരുടെയെങ്കിലും ചുണ്ട തത്തിക്കളിക്കായിരുന്നുണ്ട്. ആ സിനിമ ഞാൻ പണ്ട് പഠിച്ച പയ്യന്നൂർ കോളേജിന്റെ ക്യാമ്പസിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു ക്യാമ്പസിന്റെ അല്ലെങ്കിൽ ആ ഒരു തലമുറയുടെ പിന്നീട് മൊത്തം ജനങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു പാട്ട് സോളോ ആയിട്ട് സച്ചിൻ പാടി. ആരായിരുന്നു മനസ്സിൽ ഓർമ്മ? പാട്ടിനോടല്ലോ സത്യം പറയുന്നത്. നാണിക്കണ ഈ ഷോ കാണുമ്പോൾ ഒരുപാട് ഈ കുട്ടികളൊക്കെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാ, അത് എവിടെ ആരാണ് ഈ സച്ചിന്റെ എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും ആലോചിച്ചു. സിംഗിൾ ആയിട്ട് രണ്ടുപേരും സിംഗിൾ ആയിട്ട് കഴിയാണ് മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറി പാറി എന്നും എന്റെ കനവുകളിൽ വരവായി നീ ആയിഷ വരവായി നീ ആയിഷ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം ശ്രീരാഗം. ഏത് സ്റ്റേജ് ഷോയിലും ഈ പാട്ട് ആൾക്കാർ ആവശ്യപ്പെട്ടു തുടങ്ങി. അതിനുശേഷം സച്ചിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഗായകനായിട്ട് ഉരുത്തിരിഞ്ഞു. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായി. ആ സുഹൃത്തുക്കളൊക്കെ ഒരുപക്ഷെ സച്ചിന്റെ ഈ സംഗീത സബരിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഗണേശന്റെ സിനിമ എടുക്കുമ്പോൾ സച്ചിനാണ് അവിടുത്തെ ഒരു അനിവാര്യ ഘടകമെന്ന് വിചാരിച്ചു മനസ്സിലല്ലേ. ഞാനൊരു കാര്യം വിശ്വസിക്കുന്ന വെച്ചാൽ എല്ലാവർക്കും ടാലന്റ് ഉണ്ട്. പക്ഷേ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് ഇക്കാലത്ത്. എല്ലാവർക്കും കഴിവുണ്ട്. നമ്മൾ അവരെ റൈറ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ഔട്ട്പുട്ട് വരും. അപ്പം ഇവൻ ആ കാര്യം ഉണ്ടാവും എനിക്ക്. ഇപ്പൊ ഞാൻ ഇവനോട് സിനിമ ചെയ്യാൻ ചോദിക്കുന്ന ടൈമിൽ ഇവൻ ലൈഫിൽ ഒരു സോങ് പോലും കമ്പോസ് ചെയ്തിട്ടില്ല. ജിംഗിൾസ് ഒന്നും കമ്പോസിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. അപ്പം പക്ഷേ എന്റെ സിനിമയ്ക്ക് വേണ്ടി ഇവൻ ചത്ത് വർക്ക് ചെയ്യുന്നുള്ള വിശ്വാസം എനിക്ക് ആ ഒരു വിശ്വാസം നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എളുപ്പവും കാര്യങ്ങളും. സച്ചിൻ ഗോപി ഒരുപാട് നല്ല പാട്ടുകൾ നൽകിയല്ലേ? ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ പാട്ടിൽ പാടിയുള്ള ഗോപിചേട്ടന്റെ കൂടെയാണ്.
ഗോപിചന്ദ്രന് വേണ്ടി ഗോപിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടെ നമുക്ക് പാടിക്കൊടുക്കണേ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറിയും പഴയുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറിയും പഴയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേ നാ പിന്നെ ജീവിതം, തുന്തനാനേ നാ തുടക്കം മാംഗല്യം തന്തുനാനേ നാ പിന്നെ ജീവിതം തുന്തനാനേ നാ. അടുത്തൊരു പ്രോജക്ട് എന്താണ് ചിന്തിച്ചു തുടങ്ങി? അതോ ഇതിന്റെ ഒരു ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്? ഇത് വളരെ സീരിയസ് ആണ്, നമ്മുടെ ജീവിതമാണല്ലോ, സിനിമയാണല്ലോ. അപ്പം ഈ ഡിസംബർ ആകുമ്പോഴത്തേക്ക് എഴുതി തുടങ്ങാനുള്ള പ്ലാനാണ്. സിനിമ മറന്നേക്കരുത് കേട്ടോ, ആരെയും മറക്കുന്നില്ല. എനിക്ക് കഴിഞ്ഞത്ര വർഷങ്ങളിൽ ഇതേ സെയിം ടീമിനെ വെച്ചിരുന്ന സിനിമയാണെന്ന് ആഗ്രഹം. അപ്പോ ക്രൂ മാറ്റണം എന്നൊരു ആഗ്രഹമില്ല, ഇങ്ങനെ തന്നെ പോകണം. അപ്പൊ എന്റെ ക്യാമറമാനോട് ഞാൻ ആദ്യം ചോദിക്കുന്നത്, ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ നിൽക്കട്ടെ, നിന്റെ ഡേറ്റ് ഉണ്ടോ? ഞാൻ ആദ്യം ചോദിച്ചത് നീ എപ്പോഴാ ഫ്രീ ആവുന്നത്, അതനുസരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ, കാരണം ഇവരെല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഈ എന്നൊരു കഴിഞ്ഞത്ര ക്യാമ്പസിന് മാറ്റി പിടിക്കുകയാണോ? മാറ്റി പിടിക്കാണ്, മാറ്റി പിടിക്കുകയാണ്. എനിക്ക് ഒട്ടും അറിയാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. മനസ്സിലുള്ളതെല്ലാം ക്യാമ്പസിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞു. എനിക്ക് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് മൊത്തം ഇവിടെ തീർന്നു, കാരണം എനിക്കുള്ള പ്രായത്തിൽ തീർന്നു. ഇനി അറിയാൻ പറ്റുന്ന ജീവിതം കണ്ടുപിടിക്കണം, എന്റെ ടെൻഷനിലാണ്. ഇനി നല്ലൊരു കഥ വേണം. അതെ അതെ, അല്ലെ, ഒരു തിരക്കഥ വേണം. പിന്നെ അവിടെയാണ് ഒരു സംവിധായകന്റെ മിടിവ് മിടുക്ക് വരാൻ പോകുന്നത്. ഒരു പുതിയ ക്രാഫ്റ്റും മറ്റു കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, സെക്കൻഡ് ഫിലിമാണ്. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് പേരുടെ ഫസ്റ്റ് ഫിലിമാണ് ആനന്ദം, പക്ഷേ സെക്കൻഡ് ഫിലിമാണ് ശരിക്കും ഇമ്പോർട്ടന്റ്. കാരണം സെക്കൻഡ് ഫിലിമിൽ നമ്മൾ എങ്ങനെ റീഇൻവെന്റ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഓക്കെ സച്ചിൻ, നമുക്ക് പുതിയ ടീമിനെ നമുക്ക് വരവേ. നിങ്ങൾ ഒരു പാട്ട് പാടിയില്ല, ഒരു വരുള്ളൂ എന്നാ പറയുന്നത്. പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ, മൂകരാവിൻ വിരൽ പാദ തന്നിൽ ഈ കൺകോണിലാണെന്റെ ലോകം, അതിലെ ഒന്നിച്ച് സഞ്ചാരമായി നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലഞ്ഞുവോ. പരമാനന്ദമാക്കിയവരാണ് ഇവരെല്ലാം കൊടുത്ത ചില്ലറയെ കൊടുത്ത. ശരിക്കും അശ്ലീലം പോലെയാണല്ലോ തമാശ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവരെ യാത്ര ചെയ്യാം. ശരി സച്ചിൻ, താങ്ക് യു വെരി മച്ച്.